താലി ഇറ്റേണൽ വെഡിംഗ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്ന? എം വി ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കാലടി ശ്രീശങ്കര കോളേജ് 1976-79 ബാച്ചിൽ ഡിഗ്രിക്ക് പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം നടത്തി. കോടനാട് റിവർ ഫ്രണ്ട് റിസോർട്ടിൽ വച്ചാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഒത്തുകൂടിയത്. അങ്കമാലി മുനിസിപ്പാലിറ്റി ചെയർമാൻ മാത്യു തോമസ്, കേരള ഹൈക്കോടതി ജസ്റ്റിസ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാനുമായ സി കെ അബ്ദുൾ റഹീം, ട്രാവൻകൂർ സിമെന്റ് ലിമിറ്റഡ് ചെയർമാൻ ബാബു ജോസഫ്, പി ഒ റോയ്, എൻ കെ വിശ്വംഭരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇപ്പോൾ ആ പേരിൻ്റെ കൂടെ ഒരു വാലും കൂടെ ഉണ്ട്, ജസ്റ്റിസ് അബ്ദുൾ റഹീം എന്ന് പറയുന്ന ഒരു വാലും കൂടെ ഉണ്ട്. വീട് പെരുമ്പാവൂർ അടുത്ത പോഞ്ഞാശ്ശേരിയിലാണ്. ഇപ്പോൾ താമസം എറണാകുളത്താണ്. 79 സുവോളജിയിൽ നിന്ന് പാസ്സായത് കഷ്ടി മുട്ടി തട്ടിയാണ് പാസ്സായത്. അപ്പം അതോടുകൂടി വിദ്യാഭ്യാസം നിർത്താൻ തീരുമാനിച്ച ഒരാളാണ്. ഒരു വ്യവസായം തുടങ്ങണമെന്നുള്ള നിലയ്ക്ക് നാട്ടിൽ തന്നെ ഒരു സ്ഥലമൊക്കെ മേടിച്ച് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയ ഒരാളാണ്. അപ്പോൾ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ കെ എഫ് സി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ആ വ്യവസായം തുടങ്ങാൻ വേണ്ടി ലോണിന് അപേക്ഷിച്ചു. നിങ്ങളിൽ ചിലർക്കെങ്കിലും അനുഭവം ഉണ്ടാവും. ഈ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒന്നോ രണ്ടോ ജോഡി ചെരുപ്പ് തയ്ഞ്ഞാലും കെ എഫ് സിന്ന് ഈ ലോൺ കിട്ടും. അപ്പം അത് ഒരു പൂർവശീശാപം ഉപകാരമായതും അതെ. ഈ വ്യവസായം തുടങ്ങുന്നതിനിടയിൽ ആ സംരംഭത്തിനിടയിൽ എൻ്റെ ഒരു നാട്ടുകാരൻ്റെ ഒരു സുഹൃത്ത് കോഴിക്കോട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, LLB ഒന്ന് നോക്കിയാണ്ട് എന്തിനപ്പോൾ പഠിത്തപ്പം നിർത്തണേ എന്തിനാണ്? ഞാൻ വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിൽ, കാലിക്കട്ട് ലോ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. ഞാൻ അടുത്ത ആഴ്ച പോയിട്ട് വരുമ്പോൾ ആപ്ലിക്കേഷൻ ഫോം വന്നു മേടിച്ചു കൊടുക്കും. അങ്ങനെ അദ്ദേഹം ഒരു ആപ്ലിക്കേഷൻ ഫോം മേടിച്ചു കൊടുക്കും. അത് ഫില്ലപ്പ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ കൊടുത്തു വിട്ടു. ഞാൻ ആ കാര്യമൊക്കെ പറഞ്ഞു. ഈ പറഞ്ഞ മാതിരി കെ എഫ് സി ആയിട്ട് പോവുകയായിരുന്നു. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കാലിക്കറ്റ് ലോ കോളേജിൽ പെട്ടെന്നൊരു ഇൻ്റർവ്യൂ കാർഡ് കൊടുത്തു.